திருவோண தினத்தில் ஃப்ளவர்ஸ் நம்பர் ஒன் டிவி சேனல் பிரேட்சகருக்கு நன்றி. ഒന്നാം സമ്മാനം ലഭിക്കുന്ന വിജയ്ക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്, രണ്ടാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. നമസ്കാരം. ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിൽ ഈ കുട്ടികളോടൊപ്പം ഇതിനു മുമ്പും ഒന്ന് രണ്ട് തവണ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം പല സന്ദർഭങ്ങളിൽ എനിക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറയാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ സിനിമയിൽ ഞാൻ മമ്മൂക്കയാണ് ഹീറോ എന്ന് പറഞ്ഞപ്പം നമ്മുടെ കുഞ്ഞു പാട്ടുകാർക്ക്, പാട്ട് സംബന്ധമായ ഒരു സിനിമ ചെയ്യുന്ന നിലയിൽ അവർക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, അവർക്കെല്ലാവർക്കും മമ്മൂട്ടി അങ്കിളിനെ കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ആ വാക്ക് പാലിക്കുകയാണ്. ഈ നിങ്ങളെല്ലാവരും എന്നെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ ആണെങ്കിലും ഞാൻ അറിഞ്ഞത് നമ്മളില്ലാത്ത ദിവസം ആ ചേട്ടൻ എവിടെ നിന്ന് നിങ്ങളാരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ചോദിച്ചോ രമേശ് ചേട്ടൻ എവിടെ, ആ ചേട്ടനെ കണ്ടില്ല എന്ന്? ആരോട് ചോദിച്ചു? നിങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ ഇതാവോ? നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കണ്ടേ എന്തുകൊണ്ട് എന്നെ ടോപ്പ് സിംഗറിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വിളിച്ചില്ല, ഞാൻ എവിടെയായിരുന്നു എന്നൊന്നും നിങ്ങൾ തിരക്കില്ലല്ലോ. ആരാ ചോദിച്ചത്? ചോദിച്ചപ്പോ ഇവരെന്താ ഉത്തരം പറഞ്ഞേ? ഷൂട്ടിന് പോയിട്ടുണ്ടല്ലോ. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് സത്യത്തിൽ കുറെ ദിവസമായി. ഇതിനിടയിൽ നിങ്ങൾ എത്ര പേര് വലിയ പാട്ടുകാരായി? നിങ്ങൾക്ക് ഭയങ്കര പാട്ടല്ലേ. ആ വലിയ പാട്ടുകാരായത് ആരാ? നീ ആയോ? നീ ആയോ വലിയ പാട്ടുകാരിയായോ? അതെല്ലാരും കുട്ടിപ്പാട്ടുകാരി തന്നെയാണ്. ഇപ്പോഴും നിങ്ങളിപ്പോ പുറത്ത് പോകുമ്പോ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ആരുടെ കൂടെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുള്ളത് ആൾക്കാർ? അനന്യയുടെ കൂടെ. അതെങ്ങനെ, നിങ്ങൾ എപ്പോഴും അനന്യയുടെ കൂടെ നടക്കുന്നുണ്ടോ? അനന്യയുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന അറിയാനായിട്ട്? നിന്റെ കൂടെ ഇതുവരെ എത്ര പേര് ഫോട്ടോ എടുത്തു? എല്ലാരും അനന്യയുടെ കൂടെ എത്ര പേരെടുത്തു? അനന്യ അനന്യ എല്ലാരും പറയുന്നുണ്ടല്ലോ, എത്ര പേരെടുത്തു? ഈ മമ്മൂട്ടിയങ്കൾ ചെയ്യുന്ന കലാസദൻ ഉല്ലാസ് എന്ന് പറഞ്ഞ ആളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഫോട്ടോ എടുത്തിട്ടില്ല. ആരെ കണ്ടാലും പുള്ളിയാണ് ഫോട്ടോ എടുത്തോട്ട്. എങ്ങനെയാ ഫോട്ടോ എടുക്കാണ്ടിരിക്ക? ഫോട്ടോ എടുത്തില്ല. മമ്മൂട്ടിയുടെ കൂടെ ഫോട്ടോ എടുക്കുമായിരിക്കും, പക്ഷെ ഉല്ലാസിന്റെ കൂടുതൽ ഫോട്ടോ എടുക്കുന്നില്ല. ഉല്ലാസ് പാവം പാട്ടുകാരനാണ്. അതാണ് രമേശ് ഏട്ടാ, നമ്മുടെ അനന്യ കുട്ടീനെ ഇപ്പൊ കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ട്? അന്ന് കണ്ടിട്ട് ഇപ്പൊ കാണുമ്പോ ശ്രദ്ധിച്ചു നോക്കിയാ ചിരിച്ചു കാണിക്ക. എടാ രണ്ട് പല്ലു പോയിട്ട് വേറെ പല്ലു തന്നെയുണ്ടോ? എല്ലാരുടെയും പോയിതാ എല്ലാരും. ഇത് പല്ലു കൊഴിയുന്ന സീസൺ ആണോ നിങ്ങളുടെയൊക്കെ? എല്ലാരും നമ്മുടെയൊക്കെ പല്ലുവായാലും ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. പല്ലു പൊഴിഞ്ഞ സിംഹങ്ങൾ. രമേശ് ഏട്ടാ ഇവിടെ എല്ലാവർക്കും ആരെയും ഒരാളെ വെക്കണേ മീനൂര് ഒന്നിക്കി കൊച്ചിനെ ടോപ്സ് വെച്ച് പറഞ്ഞല്ലേ വരുമ്പോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരാന്ന്. പറഞ്ഞല്ലോ ആ ഗിഫ്റ്റ് ഇപ്പൊ വരും. ആ മമ്മൂക്ക
അതാണ് ഗിഫ്റ്റ്. അല്ലാതെ ഞാൻ മറ്റേ ഫൈബറിന്റെ ടീ ഷർട്ട് അജന്തയുടെ ബ്ലോക്കും ഒന്നും മേടിച്ചൊന്നുമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുറെ നേരമായിട്ട് എനിക്കൊരു കാര്യം ചോദിക്കട്ടെ. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ബാക്കിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു, രമേശ് എന്നെ കാണുമ്പോ ചോദിക്കണെന്ന് മമ്മൂക്ക എന്നെ കൂടെ വർക്ക് ചെയ്യുമ്പോ പേടിയുണ്ടായിരുന്നു. പേടിയൊന്നുമില്ല, നമ്മള് പേടിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനല്ലേ, പാവങ്ങളല്ലേ മമ്മൂക്ക എന്ന് പറഞ്ഞ. അപ്പൊ നമ്മളങ്ങനെ വെറുതെ ഇപ്പം നമ്മളെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഇഷ്ടപ്പെട്ട ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ആ ടീച്ചർ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു, നമ്മൾ ആ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പേടിയുണ്ടാവൂലേ? ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആർക്കെങ്കിലും പേടിയുണ്ടോ? പക്ഷെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താലോ ചെറിയൊരു പേടി ഉണ്ടാവൂലേ? എന്തുകൊണ്ടാ പേടി? ടിക്കറ്റ് എടുക്കാത്തോണ്ട് നമ്മള് ചെയ്യേണ്ട പണി ചെയ്തിട്ടില്ല. അതാണ്, അപ്പൊ നമ്മള് കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കി കൃത്യമായിട്ട് പറയാൻ പോയാൽ മമ്മൂട്ടി ഞങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ മോനെ, ബസ്സിൽ ക്യാമറാസ് ഉണ്ടെന്നോ? എന്തിനാ ബസ്സിൽ ക്യാമറ? ഞങ്ങള് വരുമ്പോ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ നോ ഫ്ലോറിൽ കയറിയിരുന്നു, അന്നപ്പോ അതില് കൊറേ ക്യാമറാസ് ഉണ്ട്. കൊറേ എണ്ണം? രണ്ടെണ്ണം. ഒന്ന് ഞങ്ങൾ ഇരിക്കുന്ന സീറ്റിന്റെ മുമ്പില്. എന്തിനാണ് ബസ് ക്യാമറ? അതറിയില്ല. ഡ്രൈവിംഗ് ചെയ്യുന്ന സ്ഥലത്തിന്റെ മുമ്പിലും ഒന്ന് ബാക്ക്. ശരി, ടോപ് സിംഗർ എത്ര ക്യാമറ വെച്ചാ ഷൂട്ട് ചെയ്യുന്നത്? ടോപ് സിംഗർ എത്ര ക്യാമറ വെച്ചാ ഷൂട്ട് ചെയ്യുന്നത്? രമേശേട്ടാ ഞാൻ ഒരു കാര്യം, രമേശ് ഏട്ടാ ഇപ്പൊ ഷൂട്ടൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കില് നടക്കല്ലേ, അപ്പൊ നമ്മുടെ ടോപ് സിംഗർ കാണാൻ സമയം കിട്ടാറുണ്ടായിരുന്നു? ഞാൻ ഈ ഇന്റർനെറ്റിൽ ഇങ്ങനെ രാത്രി ഷൂട്ട് കഴിഞ്ഞ് ചെല്ലുമ്പോ ഇതിങ്ങനെ ഓരോ കഷ്ണം കഷ്ണമായിട്ട് ഇതിന്റെ ഇത് വരുമല്ലോ, അതിലിടക്കിടക്ക് കാണാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെ അതില് നിങ്ങളുടെ ജഡ്ജസ് വരാ, നിങ്ങളുടെ പല്ല് പോയി, നിങ്ങള് മുടി വെട്ടി, നിങ്ങൾ വീണ് മുട്ടുമുറിഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് അറിയാറുണ്ട്. ഇപ്പൊ പുതിയ ഗ്രേഡ് ഒക്കെ വന്നു ടോപ് സിംഗറിലെ. എന്താ അത്? എക്സ്ട്രീം. നിങ്ങളെ മറ്റേ എം ജി എണ്ണം വിളിക്കുന്ന മറ്റേ പൂത്തിരി അടിക്കുന്ന ആളുടെ പേരെന്താ ചെല്ലപ്പനോ? ലിനോ ലോനപ്പൻ. അയ്യോ, ഞാൻ വിളിച്ചു പറഞ്ഞ ഇതുവരെ ലിനോ ആണ് ലോനപ്പൻ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ലോനപ്പാ രമേശേട്ടാ, അടുത്ത മൂവി വരുമ്പോഴത്തേക്കും ഇവിടെ ടോപ് സിംഗേഴ്സിനെ എല്ലാരെയും കൊണ്ട് പാട്ട് പഠിക്കും? എല്ലാരെയും കൊണ്ട് പഠിക്കാനാ? അത് വല്ല സ്കൂളിന്റെ അസംബ്ലിയുടെ സീനൊക്കെ എല്ലാരും കൂടെ നിന്ന് പാടാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ സ്കൂൾ സീനൊക്കെ കണ്ടല്ലോ. ആ സ്കൂൾ സീനിൽ അസംബ്ലി ഒക്കെ ഉണ്ട്, എല്ലാരെയും കൊണ്ടും പഠിച്ചിരിക്കും. അതിനെന്താ കുഴപ്പം, എല്ലാരും കൊണ്ട് പഠിക്കുന്ന വല്ല കുഴപ്പമുള്ള കാര്യമാണോ? പക്ഷെ നിങ്ങൾ, പക്ഷെ മീനൂട്ടി വിചാരിക്കുന്ന പോലെ അല്ല. അടുത്ത സിനിമ ഞാൻ സംവിധാനം ചെയ്ത് ഇവരെയൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ എന്നോട് പറയും, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ എന്നാലേ ഞങ്ങള് വരുള്ളൂ, ഞങ്ങൾ അങ്ങനെ ഫ്രീ ആയിട്ട് വരില്ല, ഞങ്ങൾക്ക് കുറെ ഡിമാൻഡ്സ് ഉണ്ട്, അവനെ പാടിച്ചാൽ ഞാൻ പാടൂല, എന്നെ പഠിച്ചാൽ അവര് പാടൂല എന്നൊക്കെ ഇവര് പറയും. ഇവര് തന്നെ പറയാൻ തുടങ്ങും. എത്ര രൂപക്ക് ഫ്രീ ആയിട്ട് പാടി തരും? ഫ്രീ ഒറ്റ രൂപയില്ല, ഒരു രൂപയില്ല, ഒരു രൂപയില്ല, ഒരു രൂപ പോലും. കുറച്ച് ഗ്രേഡ് തരണം മാത്രം. ഗ്രേഡ് കൊടുക്കണം, ഗ്രേഡ് തന്നെ അവര് വന്ന് പാടിത്തരും. ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങളെ കാണാൻ നമ്മുടെ ഗാനഗന്ധർവൻ, നിങ്ങളെക്കാളൊക്കെ വലിയ പാട്ടുകാരനായിട്ടുള്ള ഉല്ലാസ് ഇപ്പൊ ഇങ്ങോട്ട് വരും. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മമ്മൂക്കയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ചങ്ക് പിടച്ച് ഞരമ്പിലെ തീയം പിടിച്ച് കണ്ണ് ചിമ്മാണ്ട് മലയാളികൾ കത്തിരുന്നത് ഈ ഒരൊറ്റ നിമിഷത്തിനു വേണ്ടിയാണ്. സൂചിമുനയിൽ ഒട്ടകത്തെ കയറ്റുന്ന സൂക്ഷ്മത, വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത അലഭ്യ സുന്ദര നിമിഷം. ആകാംക്ഷയുടെ മുൾമുനയിൽ കാണികളെ മത്സരത്തിന്റെ ഉദ്വേഗത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിക്കൊണ്ട് ഇതാ ഇതാ എന്തും സംഭവിക്കാം. Hold up, hold up, come on, baby, hold up, hold on to me.
been sleeping off the roof. This guy's so reckless, so reckless. King is the name, so I stay fresh. Mask here, hands out, man, with just no stress. Put my shades up, I'ma beat the swag in. I'm a bad bitch. Put your hands up, my baby, my lady. With your pretty smile, just save me, just save me. Hold up, hold up, mama, mama, baby, hold up. Hold up to me, just hold up. Hold up, mama, mama, baby, hold up. Hold up. കുട്ടികളുടെ കൂട്ടുകാരൻ, കുടുംബങ്ങളുടെ സ്നേഹനായകൻ, ഇപ്പോഴിതാ പാട്ടുകാരോട് കൂട്ടുകൂടുന്ന ഗാനഗന്ധർവൻ, നമ്മുടെ സ്വന്തം മമ്മൂക്ക. മമ്മൂക്ക, ഞങ്ങൾ എല്ലാവരും മമ്മൂക്കനെ കണ്ടിച്ച് ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ ഇരിക്കല്ലേ, അപ്പോൾ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ ടോപ്പ് സിംഗറിൽ ഒരു ജഡ്ജും കൂടി ആയിട്ടുള്ള രമേശ് ചേട്ടനും ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. രമേശ് ചേട്ടനാണ് ഗാനഗന്ധർവൻ മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഗാനഗന്ധർവൻ മൂവിയിലെ വിശേഷങ്ങൾ? ഓരോരുത്തർ എഴുന്നിട്ട് ഓരോ പേരെന്ന് പറഞ്ഞാൽ കേക്കട്ടെ. മീനാക്ഷി, മീനാക്ഷി, ഋതുരാജ്, അനന്യ, ശ്രീഹരി, 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 എനിക്കും എന്റെ പേരാ ശ്രീഹരി, ശ്രീഹരി, ശ്രീയാണോ? ശ്രീഹരി അല്ല, ശ്രീഹരി അല്ലേ? SREEHARI ശ്രീഹരി. നീ ഒരു കാര്യം ചെയ്യ്, ധൈര്യം ഉണ്ടെങ്കിൽ മമ്മൂട്ടി സ്പെല്ലിംഗ് പറ. കഴിഞ്ഞല്ലേ. ശരി, ഗാനഗന്ധർവൻ സ്പെല്ലിംഗ് ആര് പറയും? അവൻ പറയട്ടെ, നിങ്ങൾ ഉടനെ ഗാനഗന്ധർവൻ പറയുന്നില്ലേ. നമ്മളങ്ങനെ സ്പെല്ലിംഗ് ചെയ്യുന്നില്ലെന്നേ ഉള്ളു, അവള് പറഞ്ഞ കറക്റ്റാ. ഓക്കെ, ഗാനഗന്ധർവന്റെ സ്പെല്ലിംഗ് നടക്കല്ല. നടക്കത്തില്ല, ശ്രമിച്ചു നോക്കാം. ഗാനഗന്ധർവന്റെ സ്പെല്ലിംഗ് പറയൂ അനന്യ. അനന്യ കുട്ടി ഒന്ന് പറഞ്ഞു നോക്ക്. Thank you. ഞാന് ഇവരുടെ പരിപാടിയില് അവരുടെ ഫ്ലോറില് ഒരുപാട് എപ്പിസോഡുകളിൽ പോയിട്ടുണ്ട്. ഇവരെയൊക്കെ ഇതിനു മുമ്പ് എല്ലാരും അറിയാം, എല്ലാവരുടെയും പാട്ട് അത്ഭുതത്തോട് കേട്ടിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ കൊടുത്തൊരു വാക്കായിരുന്നു ഇക്കാൻ ഇവിടെ കൊണ്ടുവരാം. നിങ്ങൾ എന്തിനാ ആവശ്യമില്ല പിള്ളേർക്ക് വാക്ക് കൊടുക്കുന്നത്? ഞാൻ ചോദിച്ചാൽ ഇവരൊക്കെ ഇത്രയും പ്രതിഭകളായതുകൊണ്ട് ഇക്ക വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കാണ്ട് വാക്ക് കൊടുത്തത്. എന്നാലും ഇക്ക വന്നിപ്പോ എല്ലാവർക്കും സന്തോഷമായില്ലേ? നിങ്ങളെ പോലെ നമ്മുടെ സിനിമയില് ഇക്കയോട് വേറൊരാള് ഉല്ലാസോട് പറയുന്നുണ്ട്, പുതിയ പിള്ളേരൊക്കെ അങ്ങ് കേറി കേറി പോവാണല്ലേ എന്ന്. അത് ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്? ആരെ ഉദ്ദേശിച്ച പുതിയ പിള്ളേര് കേറി കേറി പോവാന്ന് പറഞ്ഞത്? അത് അവര് തീരുമാനിക്കണ്ടേ. ഇപ്പൊ വരട്ടെ, ടോപ്പ് സിംഗേഴ്സ് ആണ് നിങ്ങളല്ലേ ഏറ്റവും വലുതായിട്ട് കേറി കേറി പോകുന്ന ആൾക്കാരെ. ഇക്ക ഇവരുടെ പാട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഇല്ലേ? പാട്ട് പാടിക്കൊടുക്കോ, രണ്ടുപേര് പാടിക്കോ. തെക്ക് തെക്ക് തെക്കേ പാടം, മുത്ത് മുത്ത് മുണ്ടോൻ പാടും, തൊട്ട് 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 വായോ ഇളം തെങ്ങലേ, തുലാമഴ തുള്ളിക്കൊപ്പം മിന്നും മിന്നൽ ചിലമ്പോടെ, അഞ്ചി തഞ്ചി കുഞ്ച വായോ പ്രാക്കളേ.
തരകന്റെ കെട്ടു വെള്ളം കടം വാങ്ങി തിത്തിത്താരം തുഴഞ്ഞു മുകിലാളെ കരിയെണ്ണക്കറുമ്പിക്ക് പദമെണ്ണിപ്പകുക്കുവ മുളനാഴി അളന്നു ത കുയിലാലേ തെക്ക തെക്ക തെക്കേ പാടും മുത്ത മുത്ത മുണ്ടോൻ പാടും തൊട്ട് തൊട്ട് തൊട്ടേ പായോളം തെന്നലേ. നേരത്തെ എന്താ അങ്കിളുടെ അടുത്ത് ചോദിക്കണം എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ ചോദിച്ചോ. അങ്കിളിന് ചെറുപ്പത്തില് അച്ഛനാണ് അമ്മേനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഏറ്റവും ഇഷ്ടം ഒരു അച്ഛനും അമ്മയല്ലേ ഉള്ളൂ, രണ്ടുപേരും ഇഷ്ടമാണ്. നിനക്കോ? ഒരാളാ. ഒരാളെ എങ്ങനെ പറയുന്ന, അച്ഛനും അമ്മയും കൂടെ ഇല്ല നമ്മളെ വളർത്തു. എനിക്ക് അച്ഛനെയും അമ്മേനെ ഇഷ്ടം. ശരി, ഇപ്പൊ നിങ്ങക്ക് ഇത്ര ചെറിയ കുട്ടികളാകുമ്പോ തന്നെ ഇതുപോലെ ഒരു വലിയ നടനെ, ഒരു സ്റ്റാറിനെ കാണാൻ പറ്റി അല്ലേ? മമ്മൂക്ക ഇത്രയും ചെറുതായിരുന്നു, അപ്പൊ മമ്മൂക്ക കണ്ട ഇതുപോലത്തെ ഒരു സ്റ്റാർ ആരാണ്? ഓർമ്മയിലൊരു വലിയ സ്റ്റാറിനെ കണ്ട ഓർമ്മയുണ്ടോ? കേക്ക്, ഞാൻ കണ്ടിട്ടില്ല. ഏകദേശം എത്ര വയസ്സായപ്പോഴും ഒരു സ്റ്റാറിനെ കാണാം? അതായിരുന്നു എവിടെ വെച്ചാ കണ്ടത്? നാട്ടിലെ ഷൂട്ടിംഗ് പോയി, ഞാൻ പോയി കണ്ടു. പോന്ന് എന്റെ ഞാനൊരു വഞ്ചില, എന്റെ കൂട്ടുകാരന്റെ ഒരു വഞ്ചിയിൽ പുള്ളി ഞാനും കൂടെ തുഴഞ്ഞു പോയതാ. ഞാൻ അവിടെ പോയി നോക്കി നിന്ന് പുള്ളി നമ്മുടെ അടുത്തിട്ട് ഞാൻ വിളിച്ചു നിങ്ങൾ വണ്ടി വഞ്ചി തുഴഞ്ഞ അവിടെ ചെന്നു വഞ്ചിയുടെ തുഴയുന്ന സ്ഥലത്ത് അമ്പലത്ത് കയറി മമ്മൂക്കനെ വെച്ച് മധുസാർ തുഴഞ്ഞോണ്ടിടണോ? അത് വേറൊരു തമാശ എന്ന് വെച്ചാൽ ഞാൻ ഈ സ്ഥലം മാറാൻ വേണ്ടി പുള്ളി എന്റെ കൈ പിടിച്ചു, അത് വേറെ വിടണം. ഞാനീ അമരത്തിരിക്കുന്ന ഈ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ മാറ്റി ഇരുത്തിയിട്ടാണ് പുള്ളി അവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്നെ കൈ പിടിച്ചിട്ടാണ് മാറ്റുന്നത്. അപ്പൊ കൈയൊക്കെ എന്താണ് എന്റെ, ഞാനിപ്പോഴും മധുസാറിന്റെ ആരാധകനാണ് കേട്ടോ. ഹീസ് മൈ സൂപ്പർ സ്റ്റാർ. മധുസാറിനെ കണ്ടപ്പോ കൈ പിടിച്ചപ്പം ഇക്കൊക്കെ ഇങ്ങനെ ഒരു അത്ഭുതവും ഒരു വിറചിലൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങക്ക് ആർക്കെങ്കിലും മമ്മൂക്കയുടെ കയ്യിൽ ഇപ്പൊ ഒന്ന് തൊട്ടു നോക്കണോ? ഒരാൾക്ക് അവരെല്ലാരും കയ്യാൻ തൊട്ടു. ഷെയ്ക്കാൻ്റെ കൊടുത്തത് അയ്യോടാ, ഇതിപ്പോ ഒരു കാര്യം, ഇത് ഒരു ക്വസ് എന്നാൽ ഇങ്ങനെ എളുപ്പത്തിൽ തൊടിക്കാൻ പറ്റും. ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ തെക്ക് തെക്ക് തെക്കേ പാടെന്നുള്ള പാട്ട് പാടിയല്ലോ, അതിപ്പൊ വള്ളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. വള്ളത്തിലിരുന്നു കൊണ്ടാണ് ആ പാട്ട് കുറച്ച് പാടിയിട്ടുള്ളത്. നമുക്കൊരു വള്ളത്തിലിരുന്ന് പാടിയിട്ടുണ്ട്, വള്ളത്തിലിരുന്ന് തന്നെ വേറൊരു പാട്ട് പാടിയിട്ടുണ്ട്. മഞ്ഞ വിനിയനാണ് ആദ്യം കൈപൊക്കിയത്. മൈക്ക് കൊടുക്കോ. കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴഞ്ഞപ്പോ പാട്ടെന്ന്, എടാ അതും വള്ളത്തിലടാ. ഞാൻ ശരിക്കും വേറെ പാട്ട ഉദ്ദേശിച്ചത്, പുള്ളി ഉദ്ദേശിച്ച അതല്ല. ഏതാ ഉദ്ദേശിച്ച? വേറെ വേറെ പറഞ്ഞ ആ മഞ്ഞ ഉടുപ്പിട്ട് കൂട്ടിക്കൊടുത്തേ ഇവിടെ അയ്യോ, അത് ഉത്തരം ശരിയാണ്. അഴകിയ അഴകിയ പക്ഷെ വെള്ളത്തിൽ അഴകിയ എന്നുള്ളത് അമരത്തിലെ പാട്ടാണ്. അല്ല അഴകിയല്ല, അഴകിയ പറഞ്ഞിട്ടില്ലാണോ? സോറി സോറി സോറി, ഞാൻ തെറ്റി, എനിക്ക് തെറ്റി. ചന്ദനക്കിന്നും പുന്നമടക്കായലിൽ വീണി കുഞ്ഞിളം കയ്യിൽ കൊളിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോളും നിറം മഞ്ഞണിക്കുമ്പേ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലി നീയുന്ന പുല്ലാനി കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടക്കാം. കാറ്റിൻ പാദസരങ്ങൾ കിഴുക്ക കുഞ്ഞി മഞ്ചാടി കുഞ്ഞിലേറാ. ചന്ദന കിണ്ണം പുണ്ണമടക്കായലിൽ വീണി കുഞ്ഞിളം കയ്യിൽ കോരിയെടുക്കാൻ വാ. ഇതിന്റെ ഫീമെയിൽ വോയിസ് പാടി ശബ്ദം എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാ. ഈ പാട്ട് പാടുമ്പോ എത്ര ഉള്ളൂ? മമ്മൂക്ക ഒരു ദിവസം ഒരു പഴയ സിനിമയിലെ ഒരു BMW കാർ എടുത്ത് വന്നിട്ട് ഇങ്ങനെ കറക്കി ഇങ്ങനെ നിർത്തിയില്ലേ? അതെ, അതാ പോക്കിരാജാണ്.
അവനെ സംബന്ധിച്ച് പഴയ സിനിമയാണ്, അവന്റെ കണക്കിന് പഴയതാ, അവന്റെ കുട്ടിക്കാലത്തെ സിനിമയാണ്. ശരിക്കും ചെയ്താണ് അതോ ക്യാമറയിൽ ചെയ്താണ്? ഞാൻ അത്യാവശ്യമൊക്കെ ചെയ്യും, അത്യാവശ്യമൊക്കെ ചെയ്യും. തിരിക്കുമ്പോ വലിയ പേടിയായിട്ടല്ലേ തിരിക്കുക? പേടിയാവും, പക്ഷേ തിരിക്കാൻ പറഞ്ഞാൽ തിരിക്കണ്ടേ? എന്താ നിനക്ക്? ക്യാമറയിൽ എടുത്താണോ? ക്യാമറയില്ല, ക്യാമറ ട്രിക്ക് ഒന്നുമില്ല, ഒറിജിനല്ല. എടാ മമ്മൂക്ക തിരിച്ചതാണെന്നേ. അതായത് ഈ ലോകത്തെ ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് മമ്മൂക്കയുടെ ഡ്രൈവറാണ്. കാരണം സൈഡിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് മമ്മൂക്കയുടെ ഡ്രൈവറിന്റെ ജോലി, അതും പേടിച്ചിരിക്കുക എന്നുള്ളത്. മമ്മൂക്ക ഡ്രൈവ് ചെയ്യും, പിന്നെ വല്ലതും ഷൂട്ടിങ്ങിന് പോവാണെങ്കിൽ അവിടെ മമ്മൂക്ക ഡ്രോപ്പ് ചെയ്യും, അതിന്റെ ഡ്രൈവറും അങ്ങോട്ട് പാർക്ക് ചെയ്താൽ മതി. മമ്മൂക്ക ഡ്രൈവ് ചെയ്യും, ഡ്രൈവർ പാർക്ക് ചെയ്യുന്നവൻ ആദ്യം പറഞ്ഞു, അത് തന്നെ മതി, അത് തന്നെ മതി. ഇനിയും എന്തുണ്ട് നിങ്ങളുടെ നാട്ടിൽ പാടാൻ പാടി നടക്കാൻ? മമ്മൂക്ക അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരുമ്പോ മമ്മൂക്കയുടെ മോനെ ദുൽഖർ സൽമാൻ അങ്കിളിനെ കൊണ്ടുവരുമോ? വിളിച്ചാ വരണ്ടേ? നിങ്ങൾ വിളിച്ചാ വരും, ഞാൻ വിളിച്ച് പറഞ്ഞാ വരില്ല. അല്ല ഞാൻ വന്നാ പോരെ, നീയൊക്കെ എന്തിനാ ദുൽഖർ സൽമാൻ? ഞാൻ പൊക്കോട്ടെ. മമ്മൂട്ടി അങ്കിളിന് പപ്പയുടെ സ്വന്തപ്പൂസ് നല്ല സിനിമയില് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ശോഭനാട്ടി മരിച്ചു പോയി കഴിഞ്ഞിട്ട് മമ്മൂട്ടി അങ്കിളും ആ ചേട്ടനും കൂടി ബോട്ടിലേക്ക് വരുമ്പോ ശോഭനാട്ടി വരുമ്പോ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, മമ്മൂട്ടി അങ്കിളിന് സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ സങ്കടമായിരുന്നു? എൻപൂവേ പൊൻപൂവേ ആണോ? ആ അത് പഠിക്കേ. ഇൻപൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായ എന്നെന്നും ഉണ്ണിക്കണ്ണായ എന്നെന്നും നിന്നെ കൂടാതെ മമ്മൂക്ക കുട്ടികളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റായിരിക്കും. കാഴ്ച, പപ്പയുടെ സ്വന്തം അപ്പൂസ്, കൊച്ചുണ്ട്, എനിക്കറിയില്ല. അവനെ ചാടിക്കേരും, അവനെ ഡ്രൈവിംഗ് പാർക്കിംഗ് ഉൾപ്പെടെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് സിനിമകളിൽ ഒരു മമ്മൂക്കയും കുട്ടികളുമായിട്ടുള്ള സീനുകളൊക്കെ ഉള്ള മിക്ക സിനിമകളും ഹിറ്റാണ്. ഈ സിനിമയിലും ഗാനാന്തരം എന്ന് പറയുന്ന സിനിമയിലും മമ്മൂട്ടി അങ്ങളുടെ ഉല്ലാസ് പറയുന്ന ഒരു മോളുണ്ട്. പക്ഷെ ആ മോക്ക് അച്ഛൻ പാട്ട് പാടുന്ന ഇഷ്ടമല്ല. നിങ്ങളുടെ ആരുടെങ്കിലും അച്ഛൻ പാട്ട് പാടുവോ? പാട്ട് പാടിയാണ് ഉറക്കാറ്. ഓ അല്ലെങ്കിൽ നീ ഉറങ്ങൂല. ഏത് പാട്ട് പാടിയാ ഉറക്കുന്നത്? ഈ ഒന്നിനും അല്ലാതെ പിന്നെ മഞ്ജു ഭാഷിണി. സൂര്യകാതെ പൂക്കളെ ചുറുമയെഴുതിയ മിഴികളെ എന്താ പല്ലവി എന്ന് പറഞ്ഞാൽ അനുവല്ലി ആകുമ്പോഴത്തേക്ക് ഇവൻ ഉറങ്ങിപ്പോവും. ഉറങ്ങാനാണല്ലോ പാടുന്നത്. അനുവല്ലവി അച്ഛൻ പാടണ്ട്. അങ്ങനല്ല, വീട്ടിലെത്തുമ്പോ അച്ഛമ്മയാണ് പാട്ടൊക്കെ പാടി ഉറക്കുക. അച്ഛമ്മ പാടും. എല്ലാ പാട്ടും പാടും, പഴയ അങ്ങനെ പാട്ട്. ഉറക്കാൻ വേണ്ടി പാട്ടുപാടും. എല്ലാ പാട്ടും പാട്ടു പാടും. ഒരു പാട്ട് ഏതാ, ഏത് പാട്ട് അച്ഛമ്മ ഏറ്റവും കൂടുതൽ പാടുന്നത്?
അവനെ തുടങ്ങും അച്ഛമ്മ വരുമ്പോഴേ ഇവൻ ഉറങ്ങുവാ. അയ്യോ അച്ഛമ്മ പാട്ട് പാടുന്നതിന് മുമ്പേ ഉറങ്ങുവാ.